വിശുദ്ധരായ മാർക്കസും മാർസെല്ലീനോസും രക്തസാക്ഷികൾ. റോമിലെ ഒരു പ്രസിദ്ധ കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരാണ് മാർക്കസും മാർസെല്ലീനോസും. യൗവനത്തിൽ അവർ ക്രിസ്തുമതം ആശ്ലേഷിച്ചു. 284 ക്രിസ്തുമത മർദ്ദക പ്രവീണനായ ഡയോക്ലെഷ്യൻ വാഴ്ച ആരംഭിച്ചത്. അദ്ദേഹം സ്വന്തമായി ഒരു മതപീഡന വിളംബരം പ്രസിദ്ധം ചെയ്തിരുന്നുവെങ്കിലും പൂർവ വിളംബരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മതപീഡനം ഉഗ്രമായി നടത്തി. ഇവരെ രണ്ടുപേരെയും ജയിലടയ്ക്കാൻ ഗവർണർ ക്രൊമേഷ്യസ് ആജ്ഞാപിച്ചു. സ്നേഹിതർ അവരുടെ വധം ഒരു മാസത്തേക്ക് നീട്ടിവയ്പ്പിച്ചു. അവരെ നിക്കോസ്ത്രാറ്റൂസിൻ്റെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. അവരുടെ വിജാതീയ പിതാക്കന്മാരും ഭാര്യമാരും കൈക്കുഞ്ഞുങ്ങളും വന്ന് അവരോട് മരിക്കാതിരിക്കാൻ അഭ്യർത്ഥിച്ചു. ചക്രവർത്തിയുടെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമായിരുന്ന വിശുദ്ധ സെബസ്ത്യാൻ ദിനം പ്രതി ഇവരെ സന്ദർശിച്ചു രക്തസാക്ഷിത്വത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കോൺഫറൻസുകളുടെ ഫലമായി നിക്കോസ്ത്രാറ്റൂസും ഗവർണർ കൊമേഷ്യസും മാതാപിതാക്കന്മാരും ഭാര്യമാരും മാനസാന്തരപ്പെടുകയുണ്ടായി. അവർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. കാസ്റ്റുലൂസ് എന്ന ഒരു ക്രിസ്തീയ ഉദ്യോഗസ്ഥൻ മാർക്കസിനെയും മാർസെല്ലിനൂസിനെയും രാജകൊട്ടാരത്തിൽ തന്നെ ഒളിപ്പിച്ചു. എന്നാൽ ഡൊർക്വാറ്റുസ് എന്ന ഒരു മതത്യാഗി ഇവരെ ഒറ്റിക്കൊടുത്തു. പ്രൊമേഷ്യസിന് പകരം വന്ന ഫാബിയൻ ഈ രണ്ട് രക്തസാക്ഷികളെ രണ്ട് തൂണുകളിന്മേൽ ആണിതറച്ചിട്ടു പിറ്റേ ദിവസം കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഈ വിശുദ്ധരുടെ മാധ്യത്വം നമുക്കും പ്രാർത്ഥിക്കാം.